സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ക്ലോക്ക് അവിടെ സമയം പതുക്കെ ആയിരിക്കുമെന്നോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ നീളം കുറയുമെന്നോ പറഞ്ഞാൽ അത് എത്രത്തോളം കോമൺ സെൻസിന് നടക്കുന്ന കാര്യമാണ് അല്ല എന്ന് പറയാം പക്ഷേ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രധാന ഫലം ആണത് ഒരുപാട് പേരെ കുഴക്കുന്ന ഒരുപാട് പേർ സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നുള്ളത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ആപേക്ഷികതാ സിദ്ധാന്തത്തെ തന്നെയാണ് അത് എന്തുകൊണ്ട് അത്ര വിചിത്രമായ ഒരു ഫലം അവിടെ നിൽക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കത് മനസ്സിലാവുന്നില്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ആ റൂട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് ആ പേര് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ആപേക്ഷികത അല്ലെങ്കിൽ റിലേറ്റിവിറ്റി എന്നാണ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിന് അല്ലെങ്കിൽ ഒന്നിൻ്റെയും മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തിനെങ്കിലും കുറിച്ചൊരു താരതമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ അതിനെ റിലേറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലെ ഈ റിലേറ്റിവിറ്റി എന്താണ് ആ റിലേറ്റിവിറ്റി ഭൗതികശാസ്ത്ര സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ഭൗതികശാസ്ത്ര നിയമങ്ങളുടെ റിലേറ്റിവിറ്റിയാണ് ഇവിടെ താരതമ്യം ചെയ്യപ്പെടുന്നത് ചലിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് റെഫറൻസുകളെ കുറിച്ചാണ് രണ്ട് അവലംബങ്ങളെക്കുറിച്ചാണ് ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെയും അതുവഴി കടന്നു പോകുന്ന ട്രെയിനിൽ നിൽക്കുന്ന ഒരാളെയും നമുക്ക് സങ്കല്പിക്കാം ട്രെയിനിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പ്ലാറ്റ്ഫോമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾ പിന്നിലേക്ക് പോകുന്നതായിട്ടായിരിക്കും ട്രെയിനിലിരിക്കുന്ന ഒരാൾ കാണുന്നത് എന്നാൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്ഥിരമായി നിൽക്കുകയും ട്രെയിൻ ചലിക്കുകയുമാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ ആരാണ് ചലിക്കുന്നത് ആരാണ് സ്റ്റഡി ആയിട്ട് സ്റ്റേഷനായിട്ട് നിൽക്കുന്നത് എന്ന തർക്കം മാറ്റി നിർത്തിയാൽ ഓരോരുത്തരും മറ്റേ ആളിനെ അപേക്ഷിച്ച് ചലനത്തിനാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്ഥാനം ചലനം ഇത് രണ്ടും റിയലേറ്റീവാണ് നമുക്കറിയാം ഇത് നമുക്ക് നിരന്തരം പറയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ ഒരു മുറിയുടെ മൂലയിലിരിക്കുകയാണ് എന്ന് വെച്ചോളൂ എനിക്ക് മുറിയിൽ നിന്നും ടി വിയുടെ റിമോട്ടിലേക്ക് കൈ എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് റിമോട്ടിലേക്കുള്ള ദൂരമായിരിക്കില്ല ഈ മുറിയുടെ മറ്റൊരു ഭാഗത്തിരിക്കുന്ന ആളിന് റിമോട്ടിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ റിമോട്ട് റിമോട്ടിരിക്കുന്ന സ്ഥാനം എവിടെയാണ് അത് എത്ര ദൂരെയാണ് എന്ന ചോദ്യത്തിന് ഈ രണ്ട് പേർക്കും ഈ രണ്ടു ആളുകളെ നമുക്ക് ഒബ്സർവർ എന്ന് വിളിക്കാം അതായത് റിമോട്ട് റിമോട്ടിരിക്കുന്ന സ്ഥാനം നിരീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഒബ്സർവേഴ്സിനും ഇത് രണ്ട് സ്ഥാനങ്ങളാണ് ഇനി ഈ പറഞ്ഞതുപോലെ രണ്ട് പേര് ഒരാൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് വേറൊരാൾ അതുവഴി കടന്നു പോകുന്നൊരു ബസ്സിലിരിക്കുകയാണ് എന്ന് കരുതിക്കോളൂ ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരാൾ ഒരു റോഡിലൂടെ പാഞ്ഞു വരുന്ന ഒരു കാറിനെ നിരീക്ഷിക്കുന്നു അതേസമയം മറ്റൊരാൾ ആ കാറിൻ്റെ എതിർദിശയിൽ ഒരു ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാറ് എത്ര വേഗത്തിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളിനെ സംബന്ധിച്ച് കാറിന് തോന്നുന്ന വേഗത ആയിരിക്കില്ല അതിനെതിരെ സഞ്ചരിക്കുന്ന ബസ്സിലിരിക്കുന്ന ആൾ നോക്കുമ്പോൾ തോന്നുന്ന വേഗത അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ സ്പീഡ് അതും റിലേറ്റീവാണ് ഈ ആശയമാണ് റിലേറ്റിവിറ്റി സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് ഇതിൽ സ്പീഡിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ഇടത് നിന്ന് വലത് ഭാഗത്തേക്ക് ഒരു കാറ് സഞ്ചരിക്കുന്നുണ്ട് അതേസമയം വലതു നിന്ന് ഇടത്തേക്ക് ഉള്ള ഡയറക്ഷനിൽ ഒരു ബസ് വരുന്നുണ്ട് ആ ബസ്സിരിക്കുന്ന ആൾ നോക്കുമ്പോൾ ആ കാറ് വളരെ വേഗത്തിൽ അയാൾക്കെതിരെ വരുന്നതായിട്ടായിരിക്കും അയാൾ കാണുന്നത് എന്നാൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വേഗത കാരണം തോന്നണം തോന്നില്ല അതിൻ്റെ കാരണം എന്താണ് ഞാൻ തറയിൽ സ്റ്റേഷനറി ആയിട്ടാണ് നിൽക്കുന്നത് ആ കാറിനെ അപേക്ഷിച്ച് ഞാൻ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ് എന്നാൽ ബസ്സിലിരിക്കുന്ന ആൾ ആ കാറിൻ്റെ എതിർദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ടാളുകളും ഈ കാറിൻ്റെ വേഗതയെ രണ്ടായിട്ടായിരിക്കും അളക്കുന്നത് ഈ അളക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ട്രാഫിക് പോലീസിനൊക്കെ ഇൻ്റർസെപ്റ്റർ എന്ന് പറയുന്ന സംവിധാനമുണ്ട് അതായത് വളരെ സ്ട്രൈറ്റായിട്ട് റോഡ് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇവർ ഒരു വാഹനത്തിൽ ഒരു പ്രത്യേക ഉപകരണം വെച്ചുകൊണ്ട് വരുന്ന വാഹനം അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളെ നിരീക്ഷിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അവരെപ്പോഴും വണ്ടി നിർത്തിയിട്ടിട്ടാണ് ഇത് ചെയ്യുക ആ വണ്ടി സഞ്ചരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ അളക്കലിൽ ഒരു കുഴപ്പം സംഭവിക്കും കാരണം വണ്ടി സ്റ്റഡി ആയിട്ട് നിർത്തിയാൽ മാത്രമേ റോഡിനെ അപേക്ഷിച്ച് ഈ വരുന്ന വണ്ടികളുടെ വേഗം കൃത്യമായി അളക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ ആപേക്ഷിക വേഗം അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി മാത്രമേ റിലേറ്റീവ് സ്പീഡ് മാത്രമേ നമുക്ക് അളക്കാൻ പറ്റൂ അപ്പോൾ ഈ ഉപകരണം ഈ ഇൻ്റർസെപ്റ്റർ എന്ന് പറഞ്ഞ ആ വാഹനത്തിൽ പിടിപ്പിച്ചിരിക്കുന്ന ഉപകരണം അത് നിർത്തിയിട്ടതിന് ശേഷം മാത്രമേ ഈ അളക്കൽ ചെയ്യാൻ പറ്റൂ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം ഈ ലൈറ്റ് എന്ന് പറയുന്ന നമുക്കൊക്കെ പരിചയമുള്ള പ്രകാശത്തിൻ്റെ വേഗമാണ് ഈ പ്രപഞ്ചത്തിലെ മറ്റേത് വസ്തുവിനെ എടുത്തോളൂ ചലിക്കുന്ന ഏത് വസ്തുവിനെ എടുത്തോളൂ അതിൻ്റെ വേഗം നമ്മൾ അളക്കുമ്പോൾ നമ്മൾ ആ വസ്തുവിൻ്റെ അതേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ നമ്മൾ ആ വസ്തുവിനെതിരെ എതിരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ നമ്മൾ എവിടെയെങ്കിലും സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണോ എന്നതിനനുസരിച്ചിട്ട് നമ്മൾ അളക്കുന്ന ആ വസ്തുവിൻ്റെ വേഗം വ്യത്യസ്തമായിരിക്കും പക്ഷേ പ്രകാശത്തിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ല പ്രകാശത്തിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗം നമ്മൾ അളക്കുമ്പോൾ അത് പ്രകാശ പ്രകാശസ്രോതസ്സിന് എതിരെ സഞ്ചരിച്ചുകൊണ്ടാണെങ്കിലും ആ പ്രകാശ സ്രോതസ് നമ്മളോടൊപ്പം സഞ്ചരിക്കുകയാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിലും ഒക്കെ പ്രകാശത്തിൻ്റെ വേഗം നമ്മൾ നമ്മളളന്നാൽ അത് ഒരേ വാല്യൂ ആണ് നമുക്ക് കിട്ടുക ഈ ഒരു വേഗം അളക്കലിന് വേണ്ടിയിട്ട് നടത്തിയ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പരീക്ഷണമുണ്ട് മൈക്കൽസൺ മോർലൈ എക്സ്പെരിമെൻ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത് ആ പരീക്ഷണത്തിൻ്റെ ഉദ്ദേശ്യം ശരിക്കും പ്രകാശം എന്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന ചോദ്യത്തിന് വളരെ കാലമായി നിലനിൽക്കുന്ന ഈധർ എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ കുറിച്ചിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടായിരുന്നു അതായത് പ്രകാശം സഞ്ചരിക്കുന്നത് ഈധറിലൂടെയാണ് അങ്ങനെയാണെങ്കിൽ ഇതേ ഈധറിലൂടെ ആയിരിക്കുമല്ലോ ഭൂമിയും മറ്റ് ഒക്കെ സഞ്ചരിക്കുന്നത് അപ്പോൾ ഭൂമിയും ഈധറിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈധറിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശത്തെ നമ്മൾ പ്രകാശത്തിന് എതിരെ സഞ്ചരിച്ചുകൊണ്ടാലും പ്രകാശത്തിൻ്റെ അതേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടാളന്നാലും വ്യത്യസ്ത വേഗതകളായിരിക്കും നമുക്ക് കിട്ടേണ്ടത് നേരത്തെ പറഞ്ഞ ഉദാഹരണമായിട്ട് താരതമ്യം ചെയ്താൽ ഞാനൊരു ബസ്സിലിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെതിരെ വരുന്ന ഒരു കാറിൻ്റെ വേഗതയെ ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ അതേ ദിശയിൽ റോഡിനെ അപേക്ഷിച്ച് അതേ വേഗതയിൽ ഒരു കാറ് കടന്നുപോയാൽ ഞാൻ കാണുന്നത് എൻ്റെ അതേ ദിശയിലാണ് കാറ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേഗം വളരെ കുറഞ്ഞതായിട്ടായിരിക്കും തോന്നുക എന്നാൽ എൻ്റെ എതിരെ വരുന്ന കാറിന് വളരെ വേഗം കൂടുതലാണ് എന്നെനിക്ക് തോന്നും കാരണം എൻ്റെ വേഗതയുമായിട്ട് തട്ടിച്ച് നോക്കിയിട്ടാണ് ഞാൻ ഈ വേഗത അളക്കുന്നത് അതാണ് ഈ സ്പീഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ മൈക്കൽസൺ മോറിലെ എക്സ്പെരിമെൻറ്റ് അത് വിഭാവനം ചെയ്തത് ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നത് അത് വളരെ വേഗത്തിലാണ് സെക്കൻഡിൽ മുപ്പത് കിലോമീറ്ററോളം വരുന്ന വേഗത്തിലാണ് ഭൂമി സൂര്യന് ചുറ്റും പോകുന്നത് അപ്പോൾ ഈ വേഗത്തെ പ്രകാശത്തിൻ്റെ വേഗത്തിൻ്റെ അതേ ഡയറക്ഷനിലും അതിൻ്റെ ദിശയിലും സഞ്ചരിപ്പിച്ചുകൊണ്ട് ആ ഒരു പരീക്ഷണം അങ്ങനെ ക്ലവറായിട്ടാണത് രൂപകൽപ്പന ചെയ്തത് അങ്ങനെ ചെയ്തുകൊണ്ട് ഈ ഈധറിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ആ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം പക്ഷേ ആ പരീക്ഷണം ഒരർത്ഥത്തിൽ ഒരു പരാജയമായിരുന്നു കാരണം ഈ ഒരു വ്യത്യാസം അളക്കുന്നതിൽ ആ പരീക്ഷണം പരാജയപ്പെട്ടു മറ്റൊരു രീതി പറഞ്ഞാൽ പ്രകാശത്തിന് എതിരെ ഭൂമി സഞ്ചരിക്കുമ്പോഴും പ്രകാശത്തിൻ്റെ അതേ ദിശയിൽ ഭൂമി സഞ്ചരിക്കുമ്പോഴും പ്രകാശത്തിൻ്റെ വേഗത ഒന്ന് തന്നെയാണ് എന്നാണ് നമുക്ക് കിട്ടിയത് ഈ പരീക്ഷണം ഒരു തവണയല്ല അല്ല ഒരേ കൂട്ടർ തന്നെ പലതവണ ആ പരീക്ഷണം ചെയ്തിട്ടുണ്ട് ഭൂമിക്ക് സൂര്യന് ചുറ്റും പോകുന്ന പല സ്ഥാനങ്ങളിൽ അതായത് ഒരു വർഷത്തിലെ പല സീസണുകളിൽ ഭൂമിയുടെ പല സ്ഥാനങ്ങളിൽ പല സമയങ്ങളിൽ ഒക്കെ ഈ പരീക്ഷണം ആവർത്തിക്കപ്പെട്ടു എല്ലാ പരീക്ഷണങ്ങളും ഈ ഈധറിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഈ പ്രകാശത്തിൻ്റെ വേഗതയിൽ വരുന്ന വ്യത്യാസം അളക്കുന്നതിൽ പരാജയപ്പെട്ടു ഒരുപക്ഷെ ഭൗതികശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായിട്ടുള്ള പരാജയം എന്ന് ഈ പരീക്ഷണത്തെ വിശേഷിപ്പിക്കാറുണ്ട് കാരണം ഇത് പ്രകാശത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വെളിച്ചം വീശിലായിരുന്നു ഇനി പ്രകാശത്തിൻ്റെ വേഗതയെക്കുറിച്ചിട്ടുള്ള മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം ആയിരത്തി തൊള്ളായിരങ്ങളുടെ ആദ്യത്തിലാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആവേശകതാ സിദ്ധാന്തം മുമ്പോട്ട് വെക്കുന്നത് അപ്പോൾ ആ സമയത്ത് പ്രകാശം എന്താണ് എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഒരു ഉത്തരം നിലവിലുണ്ട് അത് ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വൈദ്യുത കാന്തിക തരംഗം ആണ് എന്ന് അതിനും ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ജെയിംസ് ക്ലാർക്ക് മാക്സ്വൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാക്സ്വൽസ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു സെറ്റ് നാല് സമവാക്യങ്ങളുടെ ഒരു കൂട്ടം അത് ഈ ചാർജുകളുടെ ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും സംബന്ധിച്ചിട്ടുള്ള വ അതീവ പ്രധാനപ്പെട്ട ഒരു സെറ്റ് ഇക്വേഷൻസ് ആണ് അപ്പോൾ ആ ഇക്വേഷൻസിൻ്റെ ഒരു സ്വാഭാവിക അനന്തരഫലം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഒരു കമ്പൈൻഡ് പരേഡ് പോലെ ഒരുമിച്ച് ഒരു പരേഡ് ചെയ്യുന്നത് പോലെ മാധ്യമ സഹായമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വൈദ്യുത കാന്തിക തരംഗമാണ് പ്രകാശം എന്നുള്ളതാണ് ഈ തരംഗത്തിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും ഈ സ്പേസിലൂടെ ഈ വൈദ്യുതകാന്തിക തരംഗം എന്ന രൂപത്തിൽ തരംഗ രൂപത്തിൽ സഞ്ചരിക്കാൻ കഴിയും എന്നായിരുന്നു ഈ മാക്സ്വെൽസ് ഇക്വേഷൻസിൻ്റെ ഒരു പ്രധാന അനന്തരഫലം അതിലൂടെ ആ സഞ്ചരിക്കുന്ന പ്രകാശ തരംഗങ്ങളുടെ വേഗതയും കണക്കാക്കാൻ പറ്റുമായിരുന്നു ആ വേഗത പ്രകാശ വേഗതയുടെ അതേ വേഗത തന്നെയാണ് ആ വാല്യൂ നമ്മൾ പൊതുവെ സി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്ന ആ വേഗം അത് എത്രയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നത് അത് സഞ്ചരിക്കുന്ന മീഡിയത്തിൻ്റെ ഇലക്ട്രിക് മാഗ്നറ്റിക് സവിശേഷതകളാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അത് അളക്കുന്ന ആളിൻ്റെ അവിടെയാണ് നമ്മൾ ഈ അവലംബമായിട്ട് വരുന്ന ഫ്രെയിം എന്ന വാക്ക് പരിചയപ്പെടുത്തേണ്ടത് നേരത്തെ പറഞ്ഞ ട്രെയിനിനെയും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളിനെയും നമുക്ക് രണ്ട് ഫ്രെയിമുകളിൽ നിൽക്കുന്ന ആളുകളായിട്ട് കണക്കാക്കാം ട്രെയിനിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഒന്ന് പ്ലാറ്റ്ഫോമിൻ്റെ ഫ്രെയിം ഓഫ് റഫറൻസ് മറ്റൊന്ന് ഇതിൽ ട്രെയിനിൻ്റെ ഫ്രെയിം പ്ലാറ്റ്ഫോം എന്ന ഫ്രെയിമിനെ അപേക്ഷിച്ച് ഒരു പ്രത്യേക വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ട്രെയിനിൽ ഇരിക്കുന്ന ഒബ്സർവറ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒബ്സർവറെ അപേക്ഷിച്ച് ഒരു വേഗത്തിൽ നമുക്ക് പറയാം അതാണ് അവർക്കിടയിലുള്ള റിലേറ്റീവ് വെലോസിറ്റി ഇനി ഈ മാക്സിസ് ഇക്വേഷനിലേക്ക് വരുമ്പോൾ മാക്സിവസ് ഇക്വേഷൻ പറയുന്ന പ്രകാശത്തിൻ്റെ വേഗം അത് ഒബ്സർവർ എന്ത് ചെയ്യുന്നു എന്നതിനെ പരിഗണിക്കുന്നേ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ വേഗം ഒബ്സർവർ അതിനെതിരെ സഞ്ചരിക്കുകയാണോ അതേ ദിശയിൽ സഞ്ചരിക്കുകയാണോ അതോ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണോ എന്നതിനെ ആശ്രയിക്കുന്നില്ല അത് അതിൻ്റെ മാധ്യമം ആ പ്രകാശം കടന്നു പോകുന്ന മാധ്യമത്തെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് ഒന്ന് എന്താണ് വേഗത നമ്മൾ എങ്ങനെയാണ് സാധാരണ വേഗം അളക്കുന്നത് അല്ലെങ്കിൽ അറുപത് കിലോമീറ്റർ പെർ അവറിൽ ഒരു കാർ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേഗം എന്ന് പറയുന്നത് ഇത്ര സമയം കൊണ്ട് ഇത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറയുന്നതിനെയാണ് അപ്പോൾ പ്രകാശം അതിനെതിരെ സഞ്ചരിച്ചുകൊണ്ട് അളന്നാലും അതിൻ്റെ അതേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ട് അളന്നാലും ഒരേ വേഗം തരണം എന്നുണ്ടെങ്കിൽ ഈ കണക്കുകൂട്ടൽ ശരിയാവില്ല അപ്പോൾ എന്താണ് അവിടുത്തെ പ്രശ്നം ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം മറ്റൊരു പ്രശ്നം കൂടിയാണ് അവിടെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും സംബന്ധിച്ചതാണ് നമുക്കറിയാം ചാർജുള്ള കണികകൾ അതിനു ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് നിർമ്മിച്ച് നിർത്തും അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജിന് ചുറ്റും ഏത് ചാർജ് ഉള്ളൊരു കണിക എടുത്താലും അതിന് ചുറ്റും ആ ചാർജിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു ഫീൽഡ് ഉണ്ടാകും അതിനാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റഡി ആയിരിക്കുന്ന ചാർജ് അതായത് ചലിക്കാത്ത ചാർജുകൾ എടുത്തുണ്ടെങ്കിൽ അതിനു ചുറ്റും അതൊരു ഇലക്ട്രിക് ഫീൽഡ് നിർമ്മിച്ച് നിർത്തിയിട്ടുണ്ടാകും അതേസമയം ചലിക്കുന്ന ചാർജുകൾ ആ ചാർജ് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇഫ് ദ ചാർജ് ഈസ് മൂവിങ് അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൂടി സൃഷ്ടിക്കും ചലിക്കുന്ന ചാർജുകളാണ് മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നത് ഇത് വളരെയധികം പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൂവിങ് ചാർജസ് ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അതേസമയം സ്റ്റേഷനറി ചാർജസ് ക്രിയേറ്റ് ഇലക്ട്രിക് ഫീൽഡ് മൂവിങ് ചാർജസിലേക്ക് വരുമ്പോൾ അത് ആ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാകും ആ ചാർജ് ചലിക്കുന്നത് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും ഉറപ്പിച്ച് പറയാവുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ചാർജസ് ചലിക്കണം പക്ഷേ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചലനത്തെ സംബന്ധിച്ചും സ്ഥാനത്തെ സംബന്ധിച്ചും പറഞ്ഞ ആ റിലേറ്റിവിറ്റി എന്ന ആശയത്തിലേക്ക് വരുമ്പോൾ ഇതിലൊരു വലിയ പ്രശ്നം നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ പ്ലാറ്റ്ഫോമിനെയും ട്രെയിനിനെയും തമ്മിൽ താരതമ്യം പോലെ ഒരു ചാർജ് ട്രെയിനിൽ ട്രെയിനിൻ്റെ അതേ വേഗതയിൽ ഒരു ചാർജ് ട്രെയിനിൽ ഇരിക്കുകയാണ് എന്ന് കരുതിക്കോളൂ അല്ലെങ്കിൽ ട്രെയിനിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജിനെ ഒരാൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് നോക്കുകയാണ് സ്വാഭാവികമായിട്ടും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളിൻ്റെ ഫ്രെയിമിൽ ആ ചാർജ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കണം എന്നാൽ ട്രെയിനിൽ ഇരിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ആ ചാർജ് ട്രെയിനിൽ റസ്റ്റിലാണ് അത് ചലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക പ്രദേശത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നോക്കുന്ന ആൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണോ സ്റ്റേഷനറി ആണോ എന്നതിനനുസരിച്ച് മാറുമോ അങ്ങനെ മാറിയാൽ പിന്നെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ഈ ഫീൽഡിൽ തമ്മിലുള്ള വ്യത്യാസം ഇവയെങ്ങനെ നമ്മൾ വേർതിരിച്ചറിയും അപ്പോൾ ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്ന ചാർജുകളെ സംബന്ധിച്ചിട്ടുള്ള അടിസ്ഥാന ഭൗതിക നിയമങ്ങളിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ചലനം വേഗം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഈ റിലേറ്റിവിറ്റി എന്ന ആശയവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല ഇവിടെയാണ് ഐൻസ്റ്റൈൻ റിലേറ്റിവിറ്റി എന്ന സിദ്ധാന്തവുമായിട്ട് മുമ്പോട്ട് വരുന്നത് അതായത് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന സിദ്ധാന്തത്തിൻ്റെ പ്രസക്തി വരുന്നത് ഈ ഒരു പൊരുത്തക്കേടിലാണ് തിയറി റിലേക്റ്റിവിറ്റിയുടെ അടിസ്ഥാനം പൊതുവേ രണ്ട് ഭാഗങ്ങളായിട്ട് പറയാം ഒന്ന് ഈ ലോകത്തെ ഭൗതിക നിയമങ്ങൾ ലോസ് ഓഫ് ഫിസിക്സ് അത് എല്ലാ ഇനേർഷ്യൽ ഫ്രെയിമുകളിലും ഒന്ന് തന്നെ ആയിരിക്കും ഇനി ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞ വാക്ക് ഒന്ന് പരിചയപ്പെടണം ഇനേഴ്ഷ്യൽ ഫ്രെയിം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രെയിം മറ്റൊന്നിനെ അപേക്ഷിച്ച് ഒരേ വേഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് ഇനേഴ്ഷ്യൽ ഫ്രെയിംസ് എന്ന് വിളിക്കാം അതിനെ അങ്ങനെ ഒരു സ്പെഷ്യൽ കേസായിട്ട് വിളിക്കുന്നതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട് ഈ രണ്ട് ഫ്രെയിമുകളിലും എല്ലാ കാര്യങ്ങളും ഒരേ നിയമങ്ങൾ അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവ ഒരുപോലെ കാണപ്പെടണമെന്നില്ല പക്ഷെ അവ ചലിക്കുന്ന വസ്തുക്കളും സ്റ്റഡി ആയിരിക്കുന്ന വസ്തുക്കളും ഒരേ നിയമങ്ങളാണ് അനുസരിക്കുന്നതെന്ന് കാണാൻ പറ്റും ഒരു ഉദാഹരണം വെച്ചിട്ട് വ്യക്തമാക്കാം ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊരാൾ ട്രെയിനിൽ ഇരുന്ന് ഒരു ബോൾ ഇങ്ങനെ ടോസ് ചെയ്യുകയാണെന്ന് കരുതിക്കോളൂ മുകളിലേക്ക് ഇട്ട് താഴേക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിലിരിക്കുന്ന ഒരാൾ കാണുന്ന ആ ബോളിൻ്റെ സഞ്ചാര പാത എന്ന് പറയുന്നത് നേരെ മുകളിലേക്ക് പോയി അതേ വഴിയിലൂടെ താഴേക്ക് വരുന്നതായിട്ടായിരിക്കും എന്നാൽ ഇതേ ബോളിനെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ബോൾ കയ്യിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ആ കൈയുടെ സ്ഥാനം എവിടെ അവിടെ അല്ല ബോൾ തിരിച്ചു വരുമ്പോൾ കൈയുടെ സ്ഥാനം കാരണം ട്രെയിൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുകൊണ്ട് ആ ട്രെയിനിലിരിക്കുന്ന ആളിൻ്റെ കൈയും അതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ അയാൾ കാണുന്നത് ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു പരാബോളിക് ഷെയ്പ്പുള്ള പാതയായിരിക്കും ഇത് രണ്ടും ഒരേ ബോളിൻ്റെ ചലനമാണ് എന്ന് മനസ്സിലാക്കി പോകണം അതിൻ്റെ അർത്ഥം ഒരു ട്രെയിനിലിരിക്കുന്ന ഒരാൾ നേർവരയിൽ കാണുന്ന സഞ്ചാരപാതയും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ പരാബോള ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞു കാണുന്ന സഞ്ചാരപാതയും ഒരേ ചലനം തന്നെയാണ് ഇവയിൽ വ്യത്യാസം ഉണ്ടായേക്കാം പക്ഷേ അവ അനുസരിക്കുന്നത് ഒരേ ചലന നിയമങ്ങളാണ് ഇത് നോൺ ഇനേർഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ഒരേ വേഗതയിലാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നതെങ്കിലാണ് ഇത് ബാധകമാകുന്നത് നേരെ മറിച്ച് ട്രെയിൻ ആക്സിലറേറ്റ് ചെയ്യാണ് പെട്ടെന്ന് അതിൻ്റെ വേഗം കൂടുകയാണെന്ന് കരുതിക്കോളൂ അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ ഇപ്പോൾ ഞാൻ ട്രെയിനിൻ്റെ ഉദാഹരണം കുറച്ചുകൂടി ഡെയിലി ലൈഫ് എക്സാമ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാറിലാണ് നമ്മളിരിക്കുന്നതെന്ന് കരുതിക്കോളൂ അല്ലെങ്കിൽ ഒരു ബസ്സിലാണ് ഇരിക്കുന്നതെന്ന് കരുതിക്കോളൂ നമ്മൾ സ്റ്റഡി ആയിട്ടിരിക്കുന്ന ഒരു ബസ്സിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ബസ് മുന്നിലേക്ക് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും നമ്മൾ പിന്നിലേക്ക് മറിക്കപ്പെടും നമുക്ക് ഒരു ബലം അനുഭവപ്പെടും നമ്മുടെ മുകളിൽ ഈ ബലം എവിടെ നിന്ന് വന്നു അങ്ങനെ ബലം നമ്മുടെ മുകളിൽ ചെലുത്തുന്ന ഒന്നും അവിടെ ഉണ്ടായില്ല അവിടെ ഈ ബസ് ആക്സിലറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് തോന്നിയ ഒരു ഇഫക്റ്റാണത് അത്തരം ഫലങ്ങളെ അത്തരം ബലങ്ങളെ പൊതുവിൽ നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സസ് എന്നാണ് വിളിക്കാറ് ഫിസിക്സിൽ ഈ ഫിക്റ്റീഷ്യസ് ഫോഴ്സസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈ പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ പൊതുവിൽ ഈ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന റിലേറ്റഡ് തിയറിയുടെ പരിധിക്ക് വെളിയിൽ നിർത്തണം അപ്പോൾ അതാണ് ഇനേർഷ്യൽ ഫ്രെയിം എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് വസ്തുക്കൾ രണ്ട് ഫ്രെയിമുകൾ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ വേഗം സ്റ്റഡിയാണ് അത് ആക്സലറേറ്റ് ചെയ്യുകയോ ഡീസിലറേറ്റ് ചെയ്ത് സ്ലോ ചെയ്യുകയോ കൂടുതൽ സ്പീഡാവുകയോ ചെയ്യുന്നില്ല ഒരേ സ്പീഡിലാണ് അവ സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് ഇനവേഴ്ഷ്യൽ ഫ്രെയിംസ് എന്ന് വിളിക്കാം അപ്പോൾ റിലേറ്റീവി തിയറി അടിസ്ഥാനം എല്ലാ ഭൗതിക നിയമങ്ങളും ഈ എല്ലാ ഇനവേഴ്ഷ്യൽ ഫ്രെയിമുകളിലും ഒന്ന് തന്നെ ആയിരിക്കും രണ്ട് ലൈറ്റിൻ്റെ സ്പീഡ് എല്ലായിടത്തും ഒരേ വേഗം തന്നെയായിരിക്കും എല്ലാ ഫ്രെയിമുകളിലും ലൈറ്റിന് ഒരേ വേഗമായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെയും പിന്നെയും അക്കാര്യം ആവർത്തിച്ച് പറയണം ലൈറ്റിൻ്റെ വേഗത നമ്മൾ അളക്കുമ്പോൾ ആ ലൈറ്റ് വരുന്ന അതേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടന്നാലും അതിനെതിരെ സഞ്ചരിച്ചുകൊണ്ടാലും സ്റ്റേഷനറി ആയിട്ട് എടുത്ത് നിന്നുകൊണ്ടാലും നമുക്ക് ഒരേ വേഗത തന്നെ അളക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വേഗതയുടെ ഇത്ര ദൂരം ഇത്ര സമയം ഇത് രണ്ടും ചേർന്നാണ് വേഗത എന്നുണ്ടെങ്കിൽ ഈ ലൈറ്റിൻ്റെ വേഗം എങ്ങനെയാണ് എങ്ങനെ എങ്ങനെയാളന്നാലും ഒരുപോലെ നിൽക്കുന്നത് ലൈറ്റിൻ്റെ വേഗതക്ക് ഈ ഒരു അപ്രമാദിത്വം ഉണ്ട് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഇതിനനുസരിച്ചിട്ട് സഞ്ചരിച്ച ദൂരവും സഞ്ചരിക്കാൻ എടുക്കുന്ന സമയവും അഡ്ജസ്റ്റ് ആകും ലൈറ്റിൻ്റെ സ്പീഡ് സ്റ്റഡി ആയിട്ട് നിർത്തുക എന്ന ഉദ്ദേശത്തിനനുസരിച്ച് പ്രകൃതിയിൽ ദൂരവും സമയവും സ്വയം അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ സ്പെഷ്യൽ തിയറിയുടെ രണ്ട് പ്രധാനപ്പെട്ട ആയിട്ട് അങ്ങനെ വരുന്നതാണ് ലെങ്ത് കൺട്രാക്ഷൻ ടൈം ഡൈലേഷൻ ലെങ്ത് കൺട്രാക്ഷൻ എന്ന് പറയുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ വേഗം നമ്മൾ അതിൻ്റെ നീളം നമ്മൾ അളന്നാൽ അതിന് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ഒരാൾ അളക്കുന്ന നീളമായിരിക്കില്ല നമ്മളുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വന്നാൽ ട്രെയിനിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ നീളം ട്രെയിനിൽ ഇരിക്കുന്ന ഒരാൾ എത്ര എപ്പോഴെന്നാണോ അളക്കുന്നത് അതായിരിക്കില്ല പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ അളക്കുന്നത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വേഗം ട്രെയിനിലിരിക്കുന്ന ആളിനെ അപേക്ഷിച്ചിട്ടുള്ളതിനേക്കാൾ കുറവായിരിക്കും അതിനെയാണ് നമ്മൾ ലെങ്ത് കൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത് അതേസമയം ടൈമിന്റെ കാര്യത്തിലാണെങ്കിൽ ടൈം ഡൈലേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക അതായത് ട്രെയിനിലിരിക്കുന്ന ആൾ അളക്കുന്ന സമയത്തിൻ്റെ അത്രയും ഉണ്ടാകും നമ്മുടെ സമയം കുറച്ചുകൂടി ചെറുതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ക്ലോക്ക് സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്നതായിട്ടായിരിക്കും തോന്നുക ഇത് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല നമ്മുടെ ജീവിത അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് സമ്മതിക്കാനും കഴിഞ്ഞില്ല എന്ന് വരും കാരണം നമ്മൾ ഒരിക്കലും അങ്ങനെ ട്രെയിനിലിരിക്കുന്ന വസ്തുവിനെ നീളം കുറവെന്നായിട്ട് കണ്ടിട്ടില്ല അവരുടെ ടൈമിൻ്റെ നിങ്ങൾ സ്പീഡ് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അത് നമുക്ക് തോന്നാത്തതിന് കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന സാഹചര്യങ്ങളിൽ ഒരു ട്രെയിനൊക്കെ സഞ്ചരിക്കുന്ന മാക്സിമം നൂറോ നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ കിലോമീറ്റർ പ്രവർന്നൊക്കെ പറഞ്ഞാൽ അത്രയും ആപേക്ഷിക വേഗം അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി കാരണം ഉണ്ടാകാൻ പോകുന്ന ഈ ടൈം ഡൈലേഷനും ലെങ്ത് കണ്ട്രാക്ഷനും നമുക്ക് അളക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ നിസ്സാരമായ അളവിലായിരിക്കും ഇപ്പോൾ ലോക സ്പീഡ് റെക്കോർഡിട്ട ഒരു കാർ അതുതന്നെ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ പ്രവർ ആണെന്ന് കരുതിക്കോളൂ അത്രയും വേഗത്തിൽ പോകുന്ന ഒരു കാറിൻ്റെ ഫ്രെയിമിൽ നോക്കിയാൽ പോലും ഒരു വസ്തുവിൻ്റെ നീളത്തിലുണ്ടാകുന്ന കുറവ് ഒരു ഹൈഡ്രോജൻ അറ്റത്തിൻ്റെ വലിപ്പത്തേക്കാൾ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൈവരിക്കുന്ന ഒരു ഉപകരണം വെച്ച് പോലും അത്രയും ഒരു കൺട്രാക്ഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല ഈ കണ്ട്രാക്ഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഈ ആപേക്ഷിക വേഗം അത്രയും കൂടുതലായിരിക്കണം എത്രത്തോളം കൂടുതലായിരിക്കണം എന്നാൽ ലൈറ്റ് സ്പീഡിനോട് താരതമ്യം ചെയ്യാവുന്ന സ്പീഡിലേക്ക് പോകുമ്പോൾ ഇത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും നമുക്കറിയാവുന്നതിൽ ഈ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഫലം നേരിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ പോലും ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ ഭൂമിക്ക് ചുറ്റും അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നവയാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ ഒരു പക്ഷേ മണിക്കൂറിൽ പതിനായിരക്കണക്കിന് കിലോമീറ്റർ വേഗത്തിലാണ് അവ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളെ അപേക്ഷിച്ച് അവിടത്തെ സമയം ഭൂമിയിൽ സ്റ്റേഷനിലേട്ടിരിക്കുന്ന ഒരു ക്ലോക്കിൻ്റെ സമയത്തേക്കാൾ സ്ലോ ആയിരിക്കും അത് എത്രത്തോളം സ്ലോ ആകും എന്നുള്ളത് ആ സാറ്റലൈറ്റ് എത്ര വേഗത്തിലാണ് കറങ്ങുന്നതെന്നനുസരിച്ചിട്ട് മാറും അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമയത്തിലുള്ള വ്യത്യാസം കറക്റ്റ് ചെയ്യുന്നത് ആ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സാറ്റലൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ജി ഉൾപ്പെടെ താളം തെറ്റും അപ്പോൾ ഇത് വെറും ഒരു ഭാവനയല്ല ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ സാങ്കേതിക വിദ്യകളുടെ രൂപത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് അത് അനുഭവപ്പെടാത്തതിന് കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സ്പീഡുകളിൽ ഈ റിലേറ്റിവിറ്റിയുടെ ഫലം നമുക്ക് അളക്കാവുന്നതിനേക്കാൾ ചെറുതായിരിക്കും അപ്പോൾ ലെങ്ത് കണ്ട്രാക്ഷൻ ടൈം ഡൈലേഷൻ അതുപോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസ് കൂടുന്നതായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക മറ്റൊരു രീതിയിൽ ഇതിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് വളരെ സുപ്രസിദ്ധമായിട്ടുള്ള ഇ ഈസ് ഈക്വൾ ടു എം സി സ്ക്വയർ എന്ന് പറയുന്ന ഐക്കണിക് സമവാക്യം ഉണ്ടാകുന്നത് അതായത് ഒരു വസ്തുവിൻ്റെ മാസ് എനർജിക്ക് തുല്യമാണ് സാധാരണഗതിയിൽ നമ്മളൊരു വസ്തുവിൻ്റെ എനർജി എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു ബലത്തിന് എതിരെ സഞ്ചരിച്ചിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി രൂപത്തിൽ അതിന് ശേഖരിച്ച് വയ്ക്കപ്പെടുന്നത് അതായത് നമ്മൾ താഴെ നിന്ന് ഒരു വസ്തുവിനെ ഗ്രാവിറ്റിയെ എതിർത്തുകൊണ്ട് പൊക്കി മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന് പൊട്ടൻഷ്യൽ എനർജി കൈവരും അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ആ മോഷൻ കാരണം ചലനം കാരണം അതിനൊരു കൈനറ്റിക് എനർജി കൈവരും എന്നാൽ റിലേറ്റിവിറ്റി തിയറിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടുമില്ലെങ്കിലും വസ്തുവിന് ഒരു ഊർജം ഉണ്ടാകും അത് അതിൻ്റെ മാസ് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് അതിന് നമ്മൾ റെസ്റ്റ് മാസ് എനർജി എന്നാണ് പൊതുവിൽ വിളിക്കുന്നത് അതായത് ഇ ഇസിക്യോട്ട് എം സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സംഭവമാക്കി ഉദ്ദേശിക്കുന്നത് മാസുള്ള ഏതൊരു വസ്തുവും വളരെയധികം വലിയ ഒരു ഊർജം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കപ്പെട്ട് കണ്ടൻസ് ചെയ്തിരിക്കുന്നതിന് തുല്യമാണ് ഇതും റിലേറ്റീവ് തിയറിയുടെ ഒരു അനന്തര ഫലമാണ് ഇനി ഒരു വസ്തുവിനെ നമ്മൾ ചലിപ്പിച്ചുകൊണ്ടിരുന്നാൽ ബലം പ്രയോഗിച്ച് ചലിപ്പിച്ചാൽ അതിൻ്റെ സ്പീഡ് കൂടും അങ്ങനെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കൈനറ്റിക് എനർജി കൂടും അങ്ങനെ ഏതുവരെ കൈനറ്റിക് എനർജി കൂട്ടാം നമുക്കങ്ങനെ അനന്തമായി കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ആ വസ്തുവിൻ്റെ സ്പീഡ് ലൈറ്റ് സ്പീഡിനോട് തുല്യമാകുമ്പോൾ ആ വസ്തുവിൻ്റെ മാസ് ഇൻഫിനൈറ്റ് ആകും അല്ലെങ്കിൽ ഇൻഡിറ്റർമിനറ്റ് ആകും അത് ഫിസിക്കലി മീനിങ് ആണ് നമ്മൾ ഇൻഫിനിറ്റിയെ കുറിച്ച് ഇതേ ചാനലിൽ മുമ്പൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് അത് ഓർമ്മിപ്പിക്കുന്നു അവിടെ അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഒരു വസ്തുവിനും പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല അവിടെ എത്തുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി അനന്തമാവും അല്ലെങ്കിൽ ഇൻഡിറ്റർമിനറ്റ് എന്ന അവസ്ഥയിലേക്ക് എത്തും ഫിസിക്കലി മീനിങ് ലെസ് ആവും മാസ് കൈനറ്റിക് എനർജി തുടങ്ങിയ വാക്കുകൾക്ക് ഫിസിക്കൽ മീനിങ് നഷ്ടപ്പെടും അതുകൊണ്ടാണ് ലൈറ്റ് സ്പീഡിനെ നമ്മളൊരു കോസ്മിക് സ്പീഡ് ലിമിറ്റ് എന്ന് വിളിക്കുന്നത് ഇതിൽ ഈ ലൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയേണ്ടതുണ്ട് ഈ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യൂണിവേഴ്സലി ഒരു സ്പീഡ് ലിമിറ്റായിട്ട് മാറുന്നത് ഒന്നിനും ലൈറ്റിൻ്റെ സ്പീഡിനേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ലൈറ്റിന്റെ സ്പീഡിന് എന്താണ് ഈ പ്രത്യേകത അല്ലെങ്കിൽ ലൈറ്റിന് എന്താണ് ഈ പ്രത്യേകത ലൈറ്റിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അത് അങ്ങനെയാണ് വിളിക്കുന്നതെങ്കിലും സത്യത്തിൽ ലൈറ്റ് സ്പീഡ് എന്ന് വിളിക്കുന്ന ഫിസിക്സിൽ സി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്ന ആ സ്പീഡ് അത് ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി അല്ല അത് ഈ യൂണിവേഴ്സിലെ ഈ പ്രപഞ്ചത്തിലെ ഒരു ഫണ്ടമെൻറ്റൽ കോൺസെൻ്റ് ആണ് ഒരു അടിസ്ഥാന സ്ഥിരാംഗമാണ് അത് പ്രകാശത്തിൻ്റെ എന്നല്ല ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സവിശേഷതയാണ് മാസ് ഇല്ലാത്ത എല്ലാ കണികകൾക്കും ഈ പ്രപഞ്ച വേഗത്തിലെ ഈ പ്രപഞ്ച സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്ന ഈ സി എന്ന് പറയുന്ന വേഗത്തിലായിരിക്കും സഞ്ചരിക്കുക അപ്പോൾ ലൈറ്റിൻ്റെ കണികളായ ഫോട്ടോണുകൾക്ക് മാസ് ഇല്ലാത്തത് കൊണ്ടാണ് അവയ്ക്ക് ശൂന്യാകാശത്തോടു കൂടി ഈ ശൂന്യാകാശത്തിൽ കൂടി ഈ സി വെലോസിറ്റിയിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് അത് ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി അല്ല അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് പക്ഷേ അതൊരു സ്പീഡ് ലിമിറ്റ് ആയതുകൊണ്ട് അതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ എല്ലായിടത്തും ഒരുപോലെ നിൽക്കുന്നത് കൊണ്ട് അത് മറ്റ് നമുക്ക് ഫണ്ടമെൻറ്റലെന്ന് തോന്നുന്ന മറ്റ് ഗുണങ്ങളെ ഇതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പ്രേരിപ്പിക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സ്പേസ് ടൈം ഇത് രണ്ടും രണ്ട് ഡയമെൻഷനുള്ള രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നും എല്ലാവർക്കും ഒരേ രണ്ട് പേർക്ക് ഒരേ ദൂരത്തിന് ഒരേ മീനിങ്ങാണുള്ളതെന്ന് തോന്നും പത്ത് സെക്കൻഡെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ മീനിങ്ങാണെന്ന് നമുക്ക് തോന്നും അത് നമ്മുടെ ഡെയിലി ലൈഫിൽ അത് അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് പക്ഷേ പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് മാറ്റം വരുത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ആപേക്ഷിക വെലോസിറ്റി മാറണമെങ്കിൽ നമ്മൾ അതിനോടൊപ്പം സഞ്ചരിച്ചാൽ മതി അല്ലെങ്കിൽ അതിനെതിരെ സഞ്ചരിച്ചാലും മതി പക്ഷേ ഈ കളി ലൈറ്റിനോട് നടക്കില്ല ലൈറ്റ് സ്പീഡിനോടാണ് നമ്മളിത് താരതമ്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സ്പേസും ടൈമും മാറും ലൈറ്റ് സ്പീഡ് മാറില്ല പാലം കുലുങ്ങിയാലും കിളൻ കുലുങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ ലൈറ്റ് സ്പീഡ് ഒരു നാച്ച് ഫണ്ടമെൻ്റൽ കോൺസൻ്റ് ആണ് അത് മാറില്ല പകരം നമ്മൾ ഫണ്ടമെൻ്റൽ എന്ന് കരുതുന്ന സ്പേസും ടൈമും ലൈറ്റ് സ്പീഡിനനുസരിച്ച് മാറി കൊടുക്കേണ്ടി വരും ഇതാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ അനന്തരഫലം ഇതാണ് അതിൻ്റെ കാരണം ഇവിടെ നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന വാക്ക് ഉപയോഗിച്ചത് ഈ തിയറിയിലും ഒരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതായത് ഒന്നിനും പ്രകാശ വേഗത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എട്ട് മിനിറ്റ് എടുക്കും സൂര്യൻ ഒരു നിമിഷം ഇല്ലാതായാൽ പ്രകാശം എട്ട് മിനിറ്റ് കൂടി സൂര്യൻ ഭൂമിയിൽ എത്തിക്കൊണ്ടിരിക്കും അപ്പോൾ സൂര്യൻ ഇല്ലാതായി എന്ന ഇൻഫർമേഷൻ ഭൂമിയിലെത്താൻ എട്ട് മിനിറ്റ് കൂടി എടുക്കും പക്ഷേ ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം അനുസരിച്ച് സൂര്യൻ ഇല്ലാതാകുന്ന നിമിഷം തന്നെ സൂര്യൻ്റെ ഗ്രാവിറ്റി ഇല്ലാതാകും അപ്പോൾ അതേ നിമിഷം തന്നെ ഭൂമിക്ക് സൂര്യന് ചുറ്റും കറങ്ങാനുള്ള സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് ആ അഭികേന്ദ്ര ബലം നഷ്ടപ്പെടും അത് അതിൻ്റെ ഓർബിറ്റിൽ നിന്നും തെറിച്ച് പോകണം പക്ഷേ ആപേക്ഷിക സിദ്ധാന്തം അനുസരിച്ചിട്ട് സൂര്യൻ്റെ അസാന്നിധ്യം ഭൂമി അറിയാൻ എട്ട് മിനിറ്റ് കൂടി എടുക്കും അപ്പോൾ അത്രയും നേരം ഭൂമി അതിൻ്റെ ഓർബിറ്റിൽ തന്നെ നിൽക്കുമോ അതോ തെറിച്ച് പോകുമോ ഇതിന് ഉത്തരം പറയുക എളുപ്പമല്ല അതായത് ന്യൂട്ടണൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തവും തിയറി ഓഫ് റിലേറ്റിവിറ്റിയും തമ്മിൽ ഇവിടെ ഒരു പൊരുത്തക്കേടുണ്ട് ഈ പൊരുത്തക്കേട് പിന്നീട് മറ്റൊരു തിയറിയിലൂടെ അനുത്യം തന്നെ പരിഹരിക്കുകയുണ്ടായി അതാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആ തിയറി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്ന സിദ്ധാന്തത്തെ സ്പെഷ്യൽ തിയറി എന്ന് വിളിക്കാൻ തുടങ്ങിയത് തൽക്കാലം സ്പെഷ്യൽ തിയറി കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം ജനറൽ തിയറി റിലേറ്റിവിറ്റിയെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം വീണ്ടും കാണാം ബൈ